ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ലൂക്കാസ് സുവിശേഷം 2:35 മറിയത്തിന്റെ ഹൃദയത്തിലൂടെ ഒരു ആണ് കടന്നു. ഈ കാലഘട്ടത്തിന്റെ നോഹയുടെ പെട്ടകം എന്നാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ പറ്റി പറയുന്നത്. അമ്മ മാതാവേ, അമ്മയുടെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് എല്ലാ ദൈവജനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഇവിടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. തകർന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്, തകർന്നുപോയ കുടുംബങ്ങളുണ്ട്, കടഭാരത്താൽ തകർന്നുപോയ മക്കൾ, പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ, മദ്യപാനത്തിന് അടിമപ്പെട്ട മക്കൾ, രോഗത്തിന് അടിമപ്പെട്ട മക്കൾ, മാരക രോഗത്തിന് അടിമപ്പെട്ട മക്കൾ, ഇവരെല്ലാം പരിശുദ്ധ അമ്മയെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, വിശുദ്ധ വിശ്വപിതാവിന്റെ സ്വർഗീയ മാതൃസ്ഥയെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കാ മത്തായി സുവിശേഷം 1:19 ജോസഫ് നീതിമാനായിരുന്നു. യേശുപിതാവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മാതൃസം വഹിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുപിതാവോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകർമ്മ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ അമ്മേ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ സ്വർഗീയ മാതൃസ്ഥയെ നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാ 1:26 വിശുദ്ധ ഗബ്രിയേൽ മാലാഖയുടെ മാതൃസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. സകല മാലാഖമാരുടെയും ഭേദകാലകാല വിശുദ്ധരുടെയും മാതൃസ്ഥയെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകർമ്മ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, എഫേസൊസ് ലേഖനം 6:19 വിശുദ്ധനായ പൗലോസ്ലീഹ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ വാതുറക്കുമ്പോ എനിക്ക് ദൈവ വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നോക്കിയേ, കർത്താവിന് വേണ്ടി തീക്ഷ്ണതയിൽ ജ്വലിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. പോലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. നിങ്ങൾ ആര് വചനം പറയാൻ പകരം വൈദികർ വന്നാലും സൃഷ്ടിസ് വന്നാലും ഒരു അന്മാരി വന്നാലും സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ വചനം പറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മീയ പോരാട്ടത്തിൽ മുൻപിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒത്തിരി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ശുശ്രൂഷ നയിക്കപ്പെടുക. മനുഷ്യന്റെ ബുദ്ധിയോ ചിന്തകളോ അല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്താൽ ശുശ്രൂഷ നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് ഞാൻ പറയുക, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, യുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയിശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയിശോയ്ക്ക് വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോ. നമ്മുടെ ജോസഫ് കുപ്പുരത്തിന്റെ പുണ്യവാളനെ കാണാൻ പറ്റിയില്ല. എനിക്കറിയോ യേശുവിന്റെ ശക്തി. ഞാൻ ഇങ്ങനെ ജോസഫ് കുപ്പുരത്തിനോട് പള്ളിയുള്ള ഒരു സ്ഥലമാണ്. കോയമ്പത്തൂർ എയർപോർട്ടിനടുത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക്
ഒരു പള്ളിയിൽ ഈ വിശുദ്ധന്റെ കയ്യിൽ ഫ്ലൈറ്റ് അടിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലല്ല ഇത് വിശുദ്ധന്റെ പ്രത്യേകത. അന്തരീക്ഷത്തിൽ പറന്നു പോകുന്ന വിശുദ്ധനാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥൻ മാത്രമല്ല വൈമാനികളുടെ മധ്യസ്ഥൻ. എന്ന് വെച്ചാൽ ഈ വിശുദ്ധന്റെ പ്രത്യേകത ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെല്ലണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം അവിടെ ചെയ്യും ബൈ ലൊക്കേഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അത്ഭുതം പറയാം. ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പുറത്തേക്ക് എന്ന് വെച്ചാൽ വിമാനത്തിൽ യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കവർ. ഹല്ലേലൂയ്യ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ സീൻലി എന്നാണ്. അദ്ദേഹമാണ് സിയാത്തു മിഷന്റെ ചാർജ് ഉള്ള വടക്കേരിയ മിഷൻ. അതായത് പല ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം പല ഭാഷകളിൽ, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിൽ അനേകം ഭാഷകളിൽ യേശുവിൻ്റെ വചനം ചെന്നിട്ടില്ല. അതായത് മിയ ഭാഷകൾ, മണിപ്പൂരി ഭാഷകളിൽ, പല ഭാഷകൾ, ഇന്ത്യയിൽ പല ഗോത്ര ഭാഷകളുണ്ട്. ഏകദേശം 14 ഗോത്ര ഭാഷകളിൽ ബൈബിൾ അടിക്കാൻ സിയാത്തു മിഷന് സാധിച്ചു. അനേകം വലിയൊരു അന്മായ മൂമെന്റ്സ് ആണ്, വലിയ കൃപയുടെ ഒരു ശുശ്രൂഷയാണ്. അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു ജോസഫ് കുപ്പീർത്തല പുണ്യവാളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ കോയമ്പത്തൂരിനടുത്തുള്ള കോയമ്പത്തൂര് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കുപ്പീർത്തല പുണ്യവാളന്റെ പള്ളിയുള്ളത്. അത് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ വിമാനത്തോടെ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മൾ തൃശ്ശൂരിൽ മറന്നുപോയ വിശുദ്ധരെ ഏതാണ്ട് ദൈവം കൊണ്ടുവന്നു, അതിന് പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ വിമാനം പിടിച്ചിരിക്കുന്ന വിശുദ്ധരാണ് ആ പള്ളിയിരിക്കുന്നത്. അപ്പൊ ബ്രദർ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ബ്രദർ അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്, ലോകം മുഴുവൻ സുവിശേഷം വേണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം കുപ്പുരത്തിന് പുണ്യാളോട് പറഞ്ഞു, കുപ്പുരത്തിന് പുണ്യാള, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ പോയി സുവിശേഷ വേലയ്ക്കാനുള്ള ഒരു അഭിഷേകം എനിക്കതാണ്. അങ്ങനെ അവിടെ ഒരു 2-3 മണിക്കൂർ ദീർഘകാലിന്റെ സന്നദ്ധയിൽ കുപ്പുരത്തിനെ കൊണ്ടുപോകാൻ മാത്രമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം ഒരു അത്ഭുത സംഭവം. അദ്ദേഹത്തിന് ഇപ്പോൾ ലോകത്തിൽ എവിടെ പോകണം, ഇന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ലണ്ടനിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോകണമെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചാൽ അപ്പൊ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാണ്. ഫ്രീ കലടിയവാനേ അദ്ദേഹം ആ കമ്പനി സ്പോൺസർ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഇന്ന് ലോകത്തിൽ എവിടെ പോകണമെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ. മധ്യസ്ഥതയില് ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകം മധ്യസ്ഥനാണ്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ആള് ജീവിച്ചിരുന്ന കാലത്ത് പഠിക്കാൻ ഒരു കഴിവില്ലായിരുന്നു, പക്ഷേ ഇദ്ദേഹമാണ് കത്തോലിക്ക സഭയിലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോസഫ് കുപ്പുരത്തിനോ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചാണ്, ഈ പുണ്യവാള ഇവിടെ പോകുന്നതിന് ശേഷം ഒരു കാര്യം ഉറപ്പിച്ചതാണ്, ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒന്ന് കൈകഴിച്ച് കഥാണെന്ന് പറയാമോ? അപ്പൊ ആ പുണ്യവാള മധ്യസ്ഥയിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്നത്തെ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ മറിയമേ ചുമരാന്റെ അമ്മേ, പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സാധാരണ നമ്മൾ ആരും കേൾക്കാത്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രഭാഷണം ഞാൻ ഈ ഓരോ വിഷയവും തിരഞ്ഞെടുക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ്. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നുണ്ടോ ആ വിഷയം മാത്രമാണ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ക്ലാസ് എടുക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 45:16 വചനമിതാണ്, ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധരവ്യവും അർപ്പിക്കുന്നതിന് അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതിലിയവനെ നമ്മളിത് പ്രത്യേകമായിട്ട് കാണുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിന്റെ അഭിഷിക്തരെ കുറിച്ചാണ്. അഭിഷിക്തർക്ക് വേണ്ടി, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചിന്ത ചിന്തിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:13 പിന്നെ അവൻ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പ്രഭാതമായപ്പോൾ
തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അരികിലേക്ക് വിളിച്ചു. തന്നോടുകൂടെ ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കുവാനും അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തിന് പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗത്തിന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തർക്ക് വേണ്ടി ദൈവമക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. അഭിഷേകത്തിലാണ് ജനത്തിന്റെ പാപത്തിനും പരിഹാരത്തിനു വേണ്ടിയും കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി പുന്തിരിക്കവും സുഗന്ധദ്രവ്യവും അർപ്പിക്കുന്നതിനും വേണ്ടിയും ദൈവം അവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി പൗരോഗത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തരെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി ദൈവമക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ആത്മീയ ശുശ്രൂഷയുടെ പോരാട്ടത്തിന് ദൈവമക്കളെ നയിക്കാൻ വേണ്ടി ദൈവം ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്തത് പൗരോഹിത്യതയാ. യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തനമാണ് വിശുദ്ധ കുർബാന. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശില് അവന്റെ ശരീരത്തിന് ചിന്തപ്പെട്ട 28,430 തുള്ളി രക്തത്തിന്റെ യോഗ്യതയാണ്. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിലുള്ള രക്തമൊഴുക്കപ്പെട്ടെങ്കിലും ആ കർത്താവിന്റെ കുരിശുബലിയുടെ യോഗ്യതയാണ് നേടിയെടുക്കപ്പെട്ട ആ കൃപാവലം നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. ഒന്നാമത്തെ പ്രാവശ്യം ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തില് ദൈവം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട്
രണ്ടാമത് ദൈവം മനുഷ്യനെ വിശ്വസിക്കുന്ന പ്രവർത്തിയാണോ? യേശുക്രിസ്തു ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തു തന്റെ സ്ത്രീകന്മാരുടെ നടുവിലിരിക്കുമ്പോൾ അവൻ തന്റെ സ്ത്രീകന്മാരുടെ നേരെ ഊതിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വചനം പഠിപ്പിക്കുക. യോഹന്നാൻ 20:23, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടും. ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മേൽ വിശ്വസിച്ചു. എന്ന് വെച്ചാൽ പാപമോചന അധികാരം കൊടുക്കുക. ഞങ്ങൾ
മാമോസ് നടത്തുന്ന ആരാ? ആ ആ കുഞ്ഞിനെ അതായത് സൈലേവനോ കുദാശ വഴി മുദ്രയിടുന്ന ആരാ? വൈദികര്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിന് ആദരവുമാനം കൊടുക്കുന്ന ആരാ? വൈദികർ. ചേച്ചി വളരെ കേട്ടോ, ഹല്ലേലൂയ പറഞ്ഞു.
നിങ്ങൾ വൈദികരെ നിങ്ങൾ വിട്ടുകൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഒരു അന്മാരെ പ്രാർത്ഥിക്കുന്നതല്ല, വൈദികർ വെഞ്ചരിക്കുമ്പോൾ അഭിഷേകമുണ്ട്. ഒരു സ്ഥലത്തെ വൈശ്വാസശക്തികളെ പൗരോഹിത്യ അധികാരത്താൽ സഭയുടെ കൂട്ടായ്മയിൽ ബന്ധിക്കാൻ ബഹിഷ്കരിക്കാനും സഭ പുരോഹിതൻ അഭിഷേകം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ പറയാം ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ എല്ലാ വർഷവും വൈദികർ വെഞ്ചരിക്കാൻ പറ്റും. അത് യാക്കോബായ സഭയിലുണ്ട്, ഓർത്തഡോക്സ് സഭയിലുണ്ട്, സീസയിലുണ്ട്, എനിക്കറിയില്ല, കാത്തലിക് സഭയിൽ കൃത്യമായിട്ടുണ്ട്. വൈദികർ വെഞ്ചരിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും തലേ ദിവസം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഉപവാസത്തോടെ ഈ വൈദികരെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഒരു ദേശത്ത് കൃത്യം ഒരു ഇടവപ്പള്ളിയിൽ, ഞാൻ പറയുന്ന തൊട്ടടുത്തൊരു ഇടവുണ്ട്, 28 കുടുംബങ്ങളാണ് ഒറ്റ വന്നത്. ആ 28 കുടുംബത്തിന്റെ മേലും അധികാരവും അഭിഷേകവും വികാരിച്ചിട്ടുണ്ട്. വൈദികൻ വെഞ്ചരിക്കാൻ വരുമ്പോൾ നിങ്ങൾ പലരും പിറുവിളിക്കുക, അച്ഛന്മാർക്ക് പണിയൊന്നുമില്ല, പിരിക്കാൻ വന്നിരിക്കുന്നു. സഭയിലൂടെയാണ് അഭിഷേകം കിട്ടുന്നത്. പരിശുദ്ധ പിതാവ് വഴി, മെത്രാൻമാർ വഴി, വൈദികർ വഴി, കൂട്ടായ്മ വഴിയാണ് സഭാ മക്കൾക്ക് അഭിഷേകം കിട്ടുന്നത്. അവർക്ക് ആത്മീയ പിതാവായ ഒരു വൈദികൻ വേണം. സ്വർഗത്തിൽ ചെയ്യരുത്.